വയനാട് പാർലമെന്റ് മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കാനാവുമെന്ന വിശ്വാസത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. ഇതിന്റെ ഭാഗമായി ചിട്ടിയായ പ്രവർത്തനമാണ് രണ്ട് മാസത്തോളമായി നടന്നുവരുന്നത്. പ്രചരണ രംഗത്ത് ഇടതുമുന്നണി ഏറെ മുന്നിലുമാണ്. വയനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇടതുമുന്നണി ഏറെ മുന്നേറ്റം നടത്തിയതാണ് LDF നേതാക്കൾ അവകാശപ്പെടുന്നത്. സ്ഥാനാർത്ഥി ആനി രാജയുടെ നേതൃത്വത്തിൽ മാർച്ച് 1 വയനാട് കൽപ്പറ്റയിൽ നിന്ന് ആരംഭിച്ച പ്രചരണമാണ് ഇടവേളകളില്ലാത്ത പ്രവർത്തനത്തിലൂടെ മറ്റ് മുന്നണികളെയും സ്ഥാനാർത്ഥികളെയും ഏറെ പിന്നിലാക്കി ബഹുദൂരം മുന്നേറിയതെന്നും LDF നേതാക്കൾ പറയുന്നു. LDF പ്രവർത്തകർ ഇതിനകം പലവട്ടം വീടുകൾ സന്ദർശിക്കുകയും വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയും വോട്ടർമാരെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള കുടുംബസംഗമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിച്ച് നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ റാലികളും പൊതുസമ്മേളനങ്ങളും നടത്തി. പുറമെ ശരാശരി 10 ബൂത്തുകളടങ്ങുന്ന മേഖലകളിൽ മേഖലാ റാലികളും പൊതുയോഗങ്ങളും പൂർത്തിയാക്കി. ഇതിനിടെ പ്രവർത്തകർ വീടുകൾ തോറും കയറി വോട്ടർമാർക്കുള്ള സ്ലിപ്പുകളുടെ വിതരണവും നടത്തിയതായും ഇടത് നേതാക്കൾ പറയുന്നു. വരും ദിവസങ്ങളിൽ റോഡ് ഷോ അടക്കമുള്ള പ്രവർത്തനത്തിലൂടെ പ്രവർത്തകർക്ക് കൂടുതൽ ഊർജം ലഭിച്ചതായും ഇടതുമുന്നണി അവകാശപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.